അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ് അവതരിപ്പിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സർക്കാരിൽ നിന്നും മറ്റ് സർക്കാർ ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടും തനത് വരുമാനവും ചേർന്നതാണ് നമ്മുടെ വിഭവ സ്രോതസ്. കാർഷിക മേഖലയ്ക്കും ഉൽപാദന മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും ആരോഗ്യ പരിപാലനത്തിനും മുൻതൂക്കം നൽകിയാണ് ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നത്. ഭവന നിർമ്മാണത്തിന് കൂടുതൽ മുൻതൂക്കം നൽകുകയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഗവൺമെൻറ് പ്രത്യേക അനുമതിയോടുകൂടി വായ്പ സ്വീകരിച്ച് ഭവനരഹിതർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിന് ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. കൂടാതെ കുടിവെള്ളത്തിനായി 1 കോടി രൂപയും കൃഷിക്കായി 1,16,00,000 രൂപയും ഗ്രാമീണ റോഡ് വികസനത്തിനായി 18,89,53,50 രൂപയും പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായി 50,00,000 രൂപയും വകയിരുത്തിയ പ്രധാനപ്പെട്ട പദ്ധതികൾ 36,91,59,729 രൂപ വരവും 35,23,79,800 രൂപ ചിലവും 1,67,79,929 രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണം 1 കോടി, കൃഷി 1,16,00,000, ഗ്രാമീണ റോഡ് വികസനം 18,89,53,50 രൂപ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിന് 50,00,000, ദാരിദ്ര്യ ലഘൂകരണം 2,25,00,000, ക്രിമിറ്റോറിയം നവീകരണം 50,00,000, പെൻഷൻ 8,50,00,000 എന്നിങ്ങനെയാണ് ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ബിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു.